അസ്സലാമു അലൈക്കും. ഓട്ടോറിക്ഷ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വീഡിയോ വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വാഹനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലാത്തവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. വാഹനത്തിന്റെ എഞ്ചിൻ, ഗിയർ ബോക്സ്, ക്ലച്ച്, ബ്രേക്ക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്റ്റിയറിംഗ് ബോക്സ്, അങ്ങനെ പ്രധാനപ്പെട്ട സസ്പെൻഷൻ എല്ലാ ഭാഗങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എഞ്ചിൻ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഈ എഞ്ചിൻ എന്ന്. എഞ്ചിൻ എന്ന വാക്കിന്റെ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, എഞ്ചിൻ എന്നാൽ പവർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, അതാണ് എഞ്ചിൻ. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, എന്നാൽ അറിഞ്ഞിട്ടും ചിന്തിക്കാത്തൊരു കാര്യമാണ്, എഞ്ചിൻ എന്നാൽ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, എഞ്ചിൻ ഹെഡും പിസ്റ്റണും റിംഗ്സും ക്രാങ്ക് ഷാഫ്റ്റും എല്ലാം കൂടിയുള്ള ഒരു പാർട്സിനെയാണ്, എല്ലാം കൂടിയുള്ള ഒരു ഭാഗത്തിനെയാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല. എഞ്ചിൻ എന്നാൽ പവർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാളവണ്ടി എടുക്കുക. കാളവണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ കാളവണ്ടിക്ക് പവർ ഉണ്ടാകുന്നത് ആ കാളയിൽ നിന്നാണ്. ഒരിക്കലും അതിന്റെ ചക്രത്തിൽ നിന്നോ അതിന്റെ ബോഡിയിൽ നിന്നോ അല്ല, ആ കാളവണ്ടിക്ക് പവർ ഉണ്ടാകുന്നത് ആ കാളയിൽ നിന്നാണ്. അപ്പോൾ ആ കാളവണ്ടിയുടെ എഞ്ചിൻ യഥാർത്ഥത്തിൽ കാളയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണോ ആ വാഹനത്തിന് പവർ ഉണ്ടാകുന്നത്, ആ പവർ ഉണ്ടാകുന്ന ഭാഗത്തെയാണ് നമ്മൾ എഞ്ചിൻ എന്ന് പറയുന്നത്. എഞ്ചിൻ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു. എഞ്ചിന്റെ ഭാഗങ്ങൾ പ്രധാനപ്പെട്ട മൂന്നായി തിരിച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എഞ്ചിൻ ഹെഡ് എന്നും, രണ്ടാമത്തെ ഭാഗത്ത് എഞ്ചിൻ ബ്ലോക്ക് എന്നും, ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ക്ലാങ്ക് കേസ് എന്നും പറയുന്നു. ഇതിൽ എഞ്ചിൻ ഹെഡിലാണ്, എഞ്ചിന്റെ ഹെഡിന്റെ കൂടെയാണ് ഇൻലെറ്റ് മെനിഫോൾഡും എക്സോസ്റ്റ് മെനിഫോൾഡും പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇൻലെറ്റ് മെനിഫോൾഡിലൂടെയാണ് എഞ്ചിനിലേക്ക് ആവശ്യമായ ഇന്ധനത്തെ എഞ്ചിൻ സ്വീകരിക്കുന്നത്. എക്സോസ്റ്റ് മെനിഫോൾഡിലൂടെയാണ് എഞ്ചിൻ കത്തിക്കഴിഞ്ഞാൽ, എഞ്ചിനോട് പവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള പുക എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളുന്നത് എക്സോസ്റ്റ് മെനിഫോൾഡിലൂടെയാണ്. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ഭാഗം എഞ്ചിൻ ബ്ലോക്കാണ്. ഈ എഞ്ചിൻ ബ്ലോക്കിൽ പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പിസ്റ്റൺ, പിസ്റ്റൺ റിങ്സ്, കണക്ടിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് എഞ്ചിൻ ബ്ലോക്കിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ എഞ്ചിൻ ബ്ലോക്കിൽ തന്നെയാണ് മെയിനായിട്ട് ഗ്യാലറികളുള്ളത്. വെള്ളത്തിന്റെയും വാട്ടറിന്റെയും ഓയിലിന്റെയും എല്ലാം ഗ്യാലറികൾ കൂടി മെയിനായിട്ടുള്ളത് എഞ്ചിൻ ബ്ലോക്കിലാണ്. ഇനി ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ക്രാങ്ക് കേസ്. ഈ ക്രാങ്ക് കേസ് എന്നാൽ എഞ്ചിന് ആവശ്യമായ ഓയില്, എഞ്ചിനാവശ്യമായ ഓയിലിനെ സ്റ്റോർ ചെയ്ത് നിർത്തുന്നത് ക്രാങ്ക് കേസ് ആണ്. അപ്പോൾ ഇതാണ് എഞ്ചിന് പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ. ഇത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വ്യക്തമാവാത്തവർ താഴെ കമന്റ് ചെയ്യുക, ഞാൻ എല്ലാ കമന്റും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.